നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം നമ്മളൊരു മഞ്ഞൾ കൊണ്ടുള്ള ഒരു മരുന്ന്, പച്ചമഞ്ഞൾ കൊണ്ടുള്ള ഒരു മരുന്ന്, പച്ചമഞ്ഞൾ കഷായം എന്നാണ് അതിന് പറയുന്നത്, ആ ഒരു മരുന്നിൻ്റെ റിവീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനെക്കാട്ടിയും ഉപരിയായിട്ട് കോഴികൾക്ക് ഒരു ജീവാമൃതം അല്ലെങ്കിൽ കോഴികളുടെ ഒരു ജീവൻ ടോൺ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പച്ചമരുന്ന് കൂട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം ഈ മരുന്നിനെക്കുറിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. കാരണം ഈ മരുന്ന് വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രൂപം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നാണ് പലർക്കും അറിയാൻ കഴിയാത്തത്. നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ആ മരുന്നിനെക്കുറിച്ച്, പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ അതിൻ്റെ ഒരുപാട് ടെക്സ്റ്റുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ പല പൗൾട്രി സൈറ്റുകളും സന്ദർശിച്ചാലും നമുക്ക് ആ ഒരു റെസിപ്പി നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രൂപം, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതെന്താണ് നമുക്ക് അതിന് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പിന്നെ പാരമ്പര്യ ആയുർവേദ വൈദ്യന്മാർ കഷായം ഉണ്ടാക്കുന്ന ഒരു ശരിയായ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം കഷായം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം പച്ചമരുന്നുകളുടെ ഒരു സങ്കരം കൂട്ട്, ഈ വളരെയധികം പച്ചമഞ്ഞരുകൾ വളരെയധികം പച്ചമരുന്നുകൾ ഒരുമിച്ചൊരു വലിയ ഉരുളിയിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉരുളി മാത്രമാണ് അവർ ഉപയോഗിക്കുക. ഓട്ടുരുളിയാണ് ശരിക്കും അതിനുപയോഗിക്കുക. ഈ ഓട്ടുരുളിയിൽ തന്നെയാണ് അത് കിടന്ന് വളരെയധികം വെന്ത് ദിവസങ്ങളോളം ചിലപ്പോൾ കിടക്കുന്ന കഷായങ്ങളുണ്ട്. അതുപോലെ തന്നെ മണിക്കൂറുകളോളം കിടന്ന് വേവുന്ന കഷായങ്ങളുണ്ട്. അത്രയേറെ സത്ത ഊറ്റിയെടുത്താണ് നമുക്ക് ആ ഒരു പച്ചമരത്തിൻ്റെ സത്ത ഊറ്റിയെടുത്താണ് നമുക്കത് കഷായമായിട്ടും ബാക്കിയുള്ള മരുന്നുകളായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇത്ര ഒരു 10 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ കഷായം ഉണ്ടാക്കുന്നതെങ്കിൽ അത് വറ്റിച്ച് അതിൻ്റെ പകുതിയാക്കുകയും അതിൻ്റെ നാലിലും ആക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ശരിക്കും ആ ഒരു കഷായത്തിൽ നടക്കുന്നത്. അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ വെറ്റില കഷായം എന്ന് പറഞ്ഞ ഈ ഒരു മരുന്നിനുമുള്ളത്. വെറ്റില കഷായം എന്ന പേരിൽ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് റെസിപ്പികൾ, അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നവരാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾ എന്തെങ്കിലും മരുന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ആ ഒരു ഫോർവേഡ് മെസ്സേജ് വന്ന് നമ്മുടെ കൺമുമ്പിൽ വന്ന് വീഴുന്നത് കാണാം. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം എന്താണ്? ഈ മരുന്ന് നമുക്ക് തന്നെ കഴിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് തന്നെയാണ്. കാരണം ഇതിനകത്ത് മറ്റ് പുറത്തുനിന്ന് യാതൊരുവിധ വസ്തുക്കളുമില്ല. എല്ലാം നമ്മുടെ ആയുർവേദത്തിൽ തന്നെയുള്ള, നമ്മുടെ ആയുർവേദ വൈദ്യന്മാർ നിർദ്ദേശിച്ച തരത്തിലുള്ള വളരെയധികം ഔഷധമൂല്യങ്ങളുള്ള സസ്യങ്ങളും ഔഷധമൂല്യമുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ഈ സാധനം നമുക്ക് എങ്ങനെയാണത് ശരിയായിട്ട് ചെയ്യാൻ കഴിയുക, അതെങ്ങനെയാണ് കോഴികൾക്ക് വർക്ക് ചെയ്യുന്നത്, കോഴികൾക്ക് വളരെയധികം രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രീതി. കാരണം നമുക്ക് ഹൈബ്രിഡ് കോഴികൾ ഒഴികെയുള്ള ഹൈബ്രിഡ് കോഴികളെന്ന് പറഞ്ഞാൽ B3AT ഹൈലൈൻ തുടങ്ങിയ കോഴികൾക്ക് നമുക്കിത് കൊടുത്താൽ വളരെ പ്രയോജനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ നമുക്ക് നാടൻ കോഴികൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് കോഴികളുണ്ട്, നമ്മൾ സാധാരണ വളർത്തുന്ന ഹൈബ്രിഡ് കോഴികൾ, ഗ്രാമപ്രിയ, കൈരളി, അതുപോലെ തന്നെ അതുല്യ തുടങ്ങിയ കോഴികളൊക്കെ നമുക്കിത് കൊടുക്കാൻ കഴിയും. വാക്സിനേഷൻ കൊടുക്കാൻ കഴിയാത്ത, വാക്സിനേഷൻ കൊടുക്കുന്ന അസുഖങ്ങളുണ്ട്, അതായത് പോൾപോക്സ്, ഗംബോറോ, അതുപോലെ കോഴിവസൂരി, അതുപോലുള്ള സാധനങ്ങൾ, IBD തുടങ്ങിയ അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് ഫലപ്രദമല്ല. ഈ മരുന്ന് ആ ഒരു പകർച്ചവ്യാധികൾക്ക് ഒരു കാരണവശാലും ഈ മരുന്ന് ഒരു ഫലപ്രദമല്ല. നമ്മൾ പകർച്ചവ്യാധികൾക്ക് വാക്സിൻ എടുക്കാതെ വരുന്ന നമ്മൾ സാധാരണ ചില അസുഖങ്ങളുണ്ട്, അതുപോലെ തുമ്മൽ, അതുപോലെ കഫക്കെട്ട്, അത് തൂങ്ങി നിൽക്കുക, അതുപോലെ തന്നെ തളർച്ച, ശരീര തളർച്ച, മുട്ടയിടാതാവുക, അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം ഇത് വളരെയധികം ഒരു എനർജറ്റിക്കായിട്ടും വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്. കാരണം ഇതിനകത്തുള്ളതെല്ലാം നല്ല ആയുർവേദ മരുന്നുകൾ അടങ്ങുന്ന ഒരു കൂട്ട് തന്നെയാണ്. ഇത് നമ്മൾ ചെയ്യുന്നതും ആ പഴയ ആയുർവേദ മരുന്ന് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് ശരിക്കും ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഇത് നമുക്കത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഇതിൻ്റെ എല്ലാ ഓർഗൻസിനും, ഉള്ളിലുള്ള വൃക്ക, അതുപോലെ തന്നെ കരൾ തുടങ്ങിയ ഓർഗൻസ് എല്ലാം എപ്പോഴും അതൊരു സുരക്ഷിതമായിരിക്കും. പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന കഫക്കെട്ട് പോലെയുള്ള അസുഖങ്ങൾ, തൂങ്ങി നിൽക്കുക എന്ന് പറയുന്ന അസുഖങ്ങൾ, ഇതെല്ലാം വളരെ പ്രയോജനമാണ്. അതുപോലെ തന്നെ ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക്, ഒരു കാരണവശാലും ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കോഴികളാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഡയോൾഡ് കുഞ്ഞുങ്ങൾക്കോ മറ്റുള്ള കോഴികൾക്കോ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം തന്നെ വരില്ല. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണത്. അപ്പം നമുക്കതിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതെങ്ങനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുക, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുക. ഏതായാലും ഒരു അല്പം ലെങ്തിയായി പോയാലും നിങ്ങൾ ക്ഷമിക്കുന്നു വരുന്നു. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്പെഷ്യൽ വീഡിയോ ആണ്, നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം. പല ആൾക്കാരും എൻ്റെ ഒരു ചാനലിൽ ചെയ്യുന്ന ഒരു കമൻ്റുണ്ട്, എൻ്റെ വളരെ അധികം നീണ്ടുപോകുന്നു എന്ന്. പക്ഷേ ആ നീണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്കൊരു കാര്യം ഒരു ക്യാപ്സുൾ രൂപത്തിൽ പറയാൻ കഴിയില്ല. ഒരു ക്യാപ്സുൾ രൂപത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ സാധ്യതയില്ല.
നല്ല കാര്യങ്ങളും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു എ ടു ഇസഡ് കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ ഒരു വീഡിയോ കൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഈ കാര്യം തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാം, ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, അത് എത്ര പെർസെൻ്റ് ആണ് വേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ അവസാനിച്ചു. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കൂടിയും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ കൂടിയും നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ ഇതിന് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഔഷധ സസ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നത്. ഒന്ന് വെറ്റലയാണ്, നമുക്കൊരു 10 വെറ്റലയുണ്ട്. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊന്ന് വായിച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നല്ല വെറ്റയാണ്. അതുപോലെ തന്നെ പേരയില, പേരയിലയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വിഷഹാരി, വിഷത്തിനൊക്കെ ഏറ്റവും പ്രയോജനമായിട്ട് വളരെയധികം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ആര്യവേപ്പില. അതുപോലെ തന്നെ കൃഷ്ണതുളസി. കൃഷ്ണതുളസി എന്ന് പറയുന്ന ഈ സാധനം തന്നെ എത്രയോ വലിയൊരു ഔഷധമാണ്. ഈ ഔഷധം തന്നെ മതി നമുക്ക് അസുഖങ്ങൾ മാറാൻ. അതുപോലെ തന്നെ പനിക്കൂർക്ക, പനിക്കൂർക്ക എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇലയാണിത്, പനിക്കൂർക്കയാണിത്. ഇത് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഇത് ആടലോടകം, ആടലോടകം എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ കിട്ടാൻ വളരെ പാടുള്ള ഒരു സാധനമാണ്. നമ്മൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് ഈ ആടലോടകം. ഇത്രയും സാധനങ്ങളാണ് പച്ചമരുന്നുകളായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് മറ്റു ചില സാധനങ്ങളാണ്. നമുക്ക് വേണ്ടത് ഇത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ വേണം, ഇഞ്ചി വേണം, കുറച്ച് കുരുമുളക് വേണം, ഇച്ചിരി വെളുത്തുള്ളി, കൊച്ചുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതൊന്ന് പിന്നെ ചതയ്ക്കണം. ഈ സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. ഇതും ചതയ്ക്കണം. ചതച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിൽ കിടക്കാം. നമുക്ക് ചതച്ചതിന് ശേഷം തിരികെ വരാം. അപ്പം നമ്മൾ ഏകദേശം ഇതെല്ലാം പിന്നെ ഇതെല്ലാം നമ്മൾ ചതച്ച് ചതച്ച ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തോട്ടിടാം. ആദ്യം നമുക്ക് കുരുമുളക് ഇടാം, പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം, ഇതെല്ലാം ഈ ഇഞ്ചി ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ടിടാം. എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്തോട്ടിടുക. നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്ത ഈ ഇതെല്ലാം എൻ്റെ നരമ്പ് മാത്രം ഒന്ന് പോയാൽ മതി. നന്നായിട്ട് ഇടിച്ച് വശക്കേടാക്കുകയൊന്നും ചെയ്യണ്ട, എൻ്റെ നരമ്പ് മാത്രം ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇതിനകത്തോട്ടിടാം. ഇട്ടതിനുശേഷം നമുക്ക് ഒരളവ് പാത്രം എടുക്കുക. അപ്പം ഞാനൊരു ഇതാണ് എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അളന്ന് വെള്ളം ഒഴിക്കണം. ഇപ്പം 2 വെള്ളം ഞാൻ ഒഴിച്ചു. ഇത് നമുക്ക് ഒരു പാത്രമായിട്ട് പറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പ്രോസസ്സ്. അത് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം, നമുക്കൊരു മീഡിയം പരുവത്തിൽ ഇത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമുക്ക് ആ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അന്നേരം വേഗം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 30 എങ്കിലും ഇത് വേവണം. എന്നാലേ ഇത് ശരിയായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് വരൂ. നമുക്കിത് നല്ല രീതിയിൽ അടച്ചു നോക്കും. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ മൺചട്ടിയാണ്. മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിന് ശരിയായിട്ടുള്ളൊരു ഗുണം കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് മൺചട്ടി തന്നെ ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു രീതി നമുക്ക് മുമ്പോട്ട് പോകാം. ആരോഗ്യപ്രദമായിട്ടൊരു ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു പഴയ ആ രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മൺചട്ടിയിലേക്ക് നമ്മൾ പോകുക. മൺചട്ടി കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം കാണാം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം റെഡിയായി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ്, അരമണിക്കൂർ കൂടുതലായി. നമുക്കിതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത് കാണിക്കാം. ഇതെല്ലാം ഇതൊന്ന് തണുക്കട്ടെ. ഇത് ഏകദേശം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാണിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ് അതിന് വരുന്നത്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ബാക്കി കാണിക്കാം. ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ചെറിയൊരു പ്രോസസ്സും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. നമ്മുടെ
വെറ്റില കഷായം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഇത് മാക്സിമം ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരാവുന്ന ഒരു വലിയൊരു കമൻ്റ് ഉണ്ട്, അയ്യോ ഇത് ഇത്രയും സമയം വേണ്ടേ, ഇത് അല്ലേ നല്ലത്, നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മേടിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇതിനകത്ത് നിൽക്കരുത്, കാരണം ഇനിച്ചിട്ട് സമയം നിർബന്ധമായിട്ടും വേണം. അങ്ങനെ സമയമുള്ളവർ മാത്രമേ ഇത് ചെയ്താൽ മതി. ദയവ് ചെയ്ത് അത്തരം കമൻറ്റുമായിട്ട് വരരുത്, കാരണം സമയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫാമിംഗ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിയേ പറ്റൂ. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇത് കുറച്ച് നേരം എടുത്ത് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതിൻ്റെ മൊത്തം ഇതിൻ്റെ ചാറ് മൊത്തം എടുക്കുക, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്, കുറച്ച് ഞാനൊന്ന് ആദ്യം ഒന്ന് ഞെരടി വെച്ചിരുന്ന സാധനമാണ്. അപ്പം നമുക്കിത് എന്നിട്ട് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ പിഴിഞ്ഞ് മാറ്റുക, ഈ സാധനം പിഴിഞ്ഞ് മാറ്റുക. ഈ പിഴിഞ്ഞ് മാറ്റുന്ന സാധനം നമുക്ക് കോഴികൾക്ക് കൊടുക്കുക കേട്ടോ, കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അത് കഴിക്കുന്നെങ്കിൽ നല്ലതാണ്, കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. ഇത് ഞെരടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൈക്ക് ചില പുകച്ചിലൊക്കെ ഉണ്ടാകും, കാരണം ഇതിനകത്ത് ഉള്ളി അതുപോലെയുള്ള സാധനങ്ങളാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം, നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് അരിച്ച് എടുക്കാം. കിട്ടുന്നു ഇത് കണ്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രമാണ് വെച്ചിരുന്നത്, ഇതിപ്പം നമ്മൾ ഒരു പാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, ഒരു പാത്രം കറക്റ്റ്. ഇങ്ങനെയാണ് ശരിക്കും ഇത് പറ്റിച്ചെടുക്കേണ്ടത്, കാരണം അത്രയും സമയം വേണം. നമ്മൾ നമുക്കറിയാം നമുക്കൊരു കണക്കൂട്ടലുണ്ടാവും, ആ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ നിൽക്കാൻ. നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സത്ത മൊത്തം ഇളകി വരണം, സത്ത മൊത്തം ഇളകി ഈ ഒരു പിന്നെ ലായനിലേക്ക് മിക്സായാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ നമുക്ക് സമയമില്ലാന്ന് കരുതി പെട്ടെന്ന് തന്നെ എടുത്ത് തിളയ്ക്കുന്ന സമയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പച്ചവെള്ളം കൊടുക്കുന്ന പോലെ ആകത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എത്രയാണോ വെക്കുന്ന വെള്ളം അതിൻ്റെ പകുതി നിർബന്ധമായിട്ടും വറ്റണം, നന്നായിട്ട് തിളച്ച് 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 പറ്റണം. അതിന് സ്റ്റൗ തന്നെ വേണമെന്നില്ല, നമുക്ക് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ വെക്കാം. നമുക്ക് വീട്ടിൽ അടുപ്പ് വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല കനലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി, അത് പെട്ടെന്ന് അത് നന്നായിട്ട് വെന്ത് പറ്റിക്കോളൂ. ഇതാണ് നമ്മുടെ വെറ്റില കഷായം. വെറ്റില കഷായം എന്ന് പറയുന്നത് കോഴികളുടെ ജീവാമൃതമാണ്, കോഴികൾക്കുള്ള ജീവൻ ടോണാണ്, ഒരസുഖങ്ങളും വരാതെ നിങ്ങളെ കോഴികളെ കാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നാണ്. ഒരു കാര്യം കൂടി വീണ്ടും പറയുന്നു, സമയമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇതിനായിട്ട് മെനക്കെടരുത്, കാരണം ഇതിന് സമയം എടുത്ത് തന്നെ ചെയ്യണം. ഇത് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്തിൽ വെച്ച് നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് കുറച്ച് അല്പാൽപമായിട്ട് അതിൻ്റെ എത്രയാണ് ഡോസേജ് കൊടുക്കേണ്ട ഡോസേജ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം, ടെക്സ്റ്റായിട്ട് എഴുതിയിടാം. നിങ്ങൾ അതനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും വലിയ കുട്ടികൾക്കും കൊടുക്കുക, സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്കും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക, കാരണം നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്ത് വീഡിയോ യൂട്യൂബിൽ തന്നെ വന്ന് കാണത്തക്ക രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ സപ്പോർട്ടിലും എല്ലാം എന്നെ പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും നന്ദി.